പറ്റും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മൗലൂദിൽ ഒരു പെണ്ണുങ്ങൾക്ക് സ്വപ്നം കാണുന്നു. ഈത്തപ്പഴ മരം പൊളിഞ്ഞു വീണതായിട്ട് സ്വപ്നം കാണുന്നു. ഈ പെണ്ണുങ്ങൾ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഈ പെണ്ണുങ്ങൾ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. സംഭവം പറയുന്നു, സ്വപ്നം കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? അപ്പോൾ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിന്റെ ഭർത്താവ് എവിടെ? അപ്പോൾ പെണ്ണുങ്ങൾ പറയുന്നു, എന്റെ ഭർത്താവ് യാത്രയിലാണ്, ബിസിനസ്സിനായിട്ട് പോയിരിക്കുന്നു. അപ്പോൾ റസൂലുള്ള പറയുന്നു, നിന്റെ ഭർത്താവ് ഇനി അന്ത്യദിനം വരെ നിന്റെ അടുത്ത് ബന്ധപ്പെടൂല, നിന്റെ കണ്ടുമുട്ടൂല. എന്നിട്ട് പെണ്ണുങ്ങൾ പൊട്ടിക്കറിഞ്ഞിട്ട് പോവുക. വഴിമധ്യേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുന്നു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണെന്നറിയുന്ന സംഭവം ചോദിച്ചാൽ സ്വപ്നം കണ്ട ആ സ്വപ്നം പറയുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണുങ്ങൾ പറയുന്നില്ല, ഞാൻ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് മീറ്റായത് പറയുന്നില്ല. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാത്തതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറയുന്നു, നിന്റെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുന്നു. എന്നിട്ട് ആ പെണ്ണുങ്ങൾ പറയുന്നു, എന്റെ ഭർത്താവ് യാത്രയിലാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ ഭർത്താവ് അതാ ഈവനിങ് മോന്തിക്ക് മുമ്പ് ഈവനിങ് മുമ്പ് നിന്റെ ഭർത്താവ് നിന്റെ പുറയിൽ കണ്ടുമുട്ടോ എന്ന് പറയും. അപ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ പോയി നോക്കുമ്പോൾ ഭർത്താവ് ഈവനിങ് വന്നെത്തിരിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ നിങ്ങൾ മൗലൂദിൽ ഇൻസൾട്ട് ആക്കിയതല്ലേ എന്റെ ചോദ്യം. എന്നിട്ട് നിങ്ങൾ മൗലൂദ് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മൗലൂദിൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുകത്ത, ഉമർ റളിയല്ലാഹുവിന്റെ മൗലൂദിൽ ഉമർ റളിയല്ലാഹുവിന്റെ പുകത്ത, അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ആക്കിയിട്ട് റസൂലുള്ളാഹിനെ ഇൻസൾട്ട് ആക്കിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുകത്ത ഉണ്ടല്ലോ. ഇതാണ് ചോദ്യം. അതിന് രണ്ട് മറുപടിയാണ് പറയാനുള്ളത്. ആദ്യത്തെ മറുപടി, നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതിൽ എവിടെയെങ്കിലും കാണുന്ന സംഭവങ്ങളൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅ അംഗീകരിക്കണം എന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്ന മൗലിദുകളിൽ പറയപ്പെടുന്ന സംഭവങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടതുള്ളൂ. ആരെങ്കിലും മൗലിദ് എന്ന പേരിൽ ഒരു പുസ്തകത്തിൽ അച്ചടിച്ചു വിട്ടതിനൊക്കെ മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല എന്നാണ് ഒന്നാമതായിട്ടുള്ള മറുപടി. ഇനി മൈക്ക് കൊടുക്കുക, സുഹൃത്തിന് എന്താ പറയാനുള്ളത് നോക്കാം. എന്റെ ചോദ്യം, ഇപ്പോ ഉസ്താദ് പറഞ്ഞത് ആരെങ്കിലും എഴുതി വിട്ടിയത് കൊണ്ട് ചോദിക്കേണ്ടതില്ല. തീർച്ചയായും. എന്നാല് ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പല സുഹൃത്തുക്കൾക്കും അറിയാത്തത് കൊണ്ട് മൗലൂദല്ല, എന്തായാലും ഞങ്ങൾ മൗലൂദിനത് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അങ്ങനത്തെ ആ റസൂൽ സുഹൃത്തിന് അറിയില്ല, അത് അറബിയിലുള്ളത് കൊണ്ട് അറിയില്ല. തീർച്ചയായിട്ടും മലയാളത്തിൽ ഉണ്ടായത് കൊണ്ട് മൗലൂദ് ഉണ്ടായത് കൊണ്ട് ഒരാളും ആ മൗലൂദ് ഓതുകയില്ല. ഉസ്താദ് തന്നെ പറഞ്ഞ് സമ്മതിച്ചു. ഇല്ല, ഞാൻ രണ്ടു മറുപടി ഉള്ളതിൽ ഒരു മറുപടി ഞാൻ പറഞ്ഞത്, ആരെങ്കിലും എഴുതി വിട്ടത് കൊണ്ട് ഓതേണ്ടതില്ലാണ് ഉസ്താദ് പറയുന്നത്. നമ്മൾ അംഗീകരിക്കുന്നത് മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. പാവപ്പെട്ട ഇവിടെ നിൽക്കുന്ന 90% 90% ആൾക്കാർ അറബി അറിയില്ല. പക്ഷേ അറബി അറിയുന്ന ഒരാളെ അവർ ഖതീബായിട്ടോ ഇമാമായിട്ടോ നിർത്തിയിരിക്കും. മൗലൂദ് ഖതീബായിട്ട് ഇമാമായിട്ട് നിർത്തിയാൾക്ക് മാത്രമല്ല ഓതേണ്ടത്. പക്ഷേ അറിഞ്ഞ നേതൃത്വം നൽകൽ അവരാണ്. അതുകൊണ്ടാണ് അവർ അങ്ങനെ കഴിവുള്ള പണ്ഡിതന്മാരെ തന്നെ മഹല്ലിൽ നിർത്തുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്തുകൊണ്ട് ആ മൗലൂദിനെ നിങ്ങൾ തള്ളാത്തത്? കിതാബിൽ നിന്നിട്ട് സിദ്ദീഖ് മൗലൂദിനെ എന്തുകൊണ്ട് നിങ്ങൾ തള്ളാത്തത്? അവിടെ നിങ്ങൾ സിദ്ദീഖ് മൗലൂദ് അല്ല, സിദ്ദീഖ് മൗലൂദ് അതില്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. അത് വളരെ ചുരുങ്ങിയ മൗലൂദുകളിൽ മാത്രമാണ് ഉള്ളത്. ഞങ്ങൾ സാധാരണ ഓതുന്ന സബീന നിങ്ങൾ എടുത്തു നോക്കുകയും അത് നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. പിന്നെ വേറൊന്നും പറയാം, മുജാഹിദുകളാണ് ഏറ്റവും കൂടുതൽ മൗലൂദുകൾ അച്ചടിച്ചു വിട്ട് കാസാക്കുന്നത്. തിരൂരങ്ങാടി പ്രസ്സും അതുപോലെ പല പ്രസ്സും നടത്തുന്നത് മുജാഹിദുകളാണ്. അവരാണ് ചുരുക്കി വിറ്റ് കാശാക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും തെറ്റുകൾ ഉണ്ടാവാം. അത് മുജാഹിദ്